ഓരോ ഫുട്ബോൾ ആരാധകനും ആവേശപൂർവ്വം കാത്തിരുന്ന മത്സരമായ PSG-യും അൽറിയാദും തമ്മിലുള്ള മത്സരത്തിൽ PSG-ക്ക് വിജയം. കാണികൾക്ക് മികച്ചൊരു കാഴ്ച സമ്മാനിച്ച മത്സരത്തിൽ 5-4 PSG വിജയം സ്വന്തമാക്കിയത്. വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ചേർന്നു നിന്ന മത്സരത്തിന് മുമ്പുള്ള കാഴ്ച ഫുട്ബോൾ പ്രേമികളുടെ മനസ്സ് നിറച്ചു. മത്സരത്തിൽ മെസ്സിയും ക്രിസ്റ്റ്യാനോയും ഗോളുകൾ നേടി. സൗദിയിലെ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മിന്നിത്തിളങ്ങിയ ക്രിസ്റ്റ്യാനോ ആരാധകർക്ക് ഇരട്ടി മധുരം സമ്മാനിച്ചു. സൗഹൃദ മത്സരമാണെങ്കിൽ കൂടിയും അത്യന്തം ആവേശകരമായിരുന്നു മത്സരം. ഇരു ടീമുകളും നിറഞ്ഞു കളിച്ചപ്പോൾ 9 ഗോളുകളാണ് മത്സരത്തിൽ പിറന്നത്. 3 മിനിറ്റിൽ തന്നെ മെസ്സിയാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. 33 മിനിറ്റിൽ തന്നെ റിയാദ് എഫ്സിക്ക് ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ക്രിസ്റ്റ്യാനോ തന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. മത്സരത്തിന്റെ 35-ാം മിനിറ്റിൽ അൽദൗസിരിയെ ഫൗൾ ചെയ്തതിന് PSG താരം ബെർണാട്ടിന് ചുവപ്പ് കാർഡ് ലഭിച്ചു. പിന്നീട് 10 പേരുമായിട്ടാണ് PSG മത്സരം പൂർത്തിയാക്കിയത്. 43-ാം മിനിറ്റിൽ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്നും മാർക്കിനോസ് PSG ലീഡ് നേടി. എന്നാൽ വൈകാതെ തന്നെ മികച്ചൊരു റിബൗണ്ടിലൂടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റിയാദിനായി സമനില ഗോൾ കണ്ടെത്തി. മത്സരത്തിന്റെ 2ാം പകുതിയിൽ സെർജിയ റാമോസ്, കൈലിൻ എംബാപ്പെ, ഹ്യൂഗോ ഹെക്കിട്ടക്കെ എന്നിവർ PSG-ക്കായി ലക്ഷ്യം കണ്ടു. ജാങ് ടാലിസ്ക എന്നിവർ റിയാദിനായും ലക്ഷ്യം കണ്ടു. മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ തന്നെ റൊണാൾഡോയെയും മെസ്സിയെയും എംബാപ്പയും നെയ്മറിനെയും മത്സരത്തിൽ നിന്നും പിൻവലിച്ചു. ഒടുവിൽ 5-4 എന്ന സ്കോറിൽ PSG വിജയം സ്വന്തമാക്കി. വർഷങ്ങൾക്ക് ശേഷം ലയണൽ മെസ്സിയും റൊണാൾഡോയും മുഖാമുഖം വന്ന കാഴ്ച ഫുട്ബോൾ പ്രേമികളുടെ മനം നിറച്ചു. കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. സൗദിയിലെ അരങ്ങേറ്റം മികച്ചതാക്കാൻ ക്രിസ്റ്റ്യാനോയ്ക്ക് കഴിഞ്ഞു. ഇനിയൊരു മത്സരം ഇതിഹാസങ്ങൾ തമ്മിൽ വരുമോ എന്നുറപ്പില്ല. എങ്കിലും മനോഹരമായ ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഈ മത്സരം കൂടി അവസാനിച്ചു.